ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിപ്പൊടിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ അരിയാണ്, പിന്നെ വേണ്ടത് ഉഴുന്ന്, ഉപ്പ്, കുരുമുളക്, ജീരകം, കായം വേണം, പിന്നെ വേണ്ടത് കറിവേപ്പില, വറ്റൽമുളക്, ഇത്രയാണ് ആവശ്യം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അരി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എളുപ്പത്തിൽ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതാണ്. ഏകദേശമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് ഇതൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അരിയൊക്കെ നല്ല പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മുഴുവനായിട്ടൊന്ന് ആയിക്കിട്ടട്ടെ കേട്ടോ. ഇതേപോലെ നമുക്ക് എല്ലാ സാധനവും വറുത്തെടുക്കണം. നമ്മുടെ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ട് നാഴി അരി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഉഴുന്ന പരിപ്പും ബാക്കിയുള്ള സാധനങ്ങളും ചേർക്കാം കേട്ടോ. ഞാനൊരു കൈയളവിനാണ് ഇതെല്ലാം ചേർത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നിറം മാറി കിട്ടുന്നത് അത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോയത് കരിയാതെ സൂക്ഷിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും ഒന്ന് നിറം ഒന്ന് മാറിക്കിട്ടണം. ഇതെല്ലാം നമുക്ക് ഡ്രൈ ആയിട്ട് തന്നെ വറുത്തെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് നമുക്ക് വറുത്തതാവേണ്ട ആവശ്യമില്ല, വറക്കേണ്ട ആവശ്യമില്ല. ഒരു നിറം മാറി തുടങ്ങി നമുക്കത് മാറ്റാവുന്നതാണ്. അറ്റൽമുളകും ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ായിട്ടോ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ജീരകവും കുരുമുളകും കൂടെ ചേർത്തൊന്ന് വറുത്തെടുക്കാം. ജീരകം വേഗം കരിയാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കാരണം നമ്മള് സിമ്മാക്കിയിട്ട് വേണം ഇത് ചെയ്യണമെങ്കിൽ കേട്ടോ. ജീരകവും കുരുമുളകും കൂടെ റെഡി ആയിട്ട് നമുക്ക് അതും പ്ലേറ്റിലേക്ക് കൊടുക്കാം.
അടുത്തായിട്ട് നമുക്ക് കറിവേപ്പില ഇതുപോലെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം. കറിവേപ്പില ഇതുപോലെ നിറമൊന്ന് മാറിക്കിട്ടട്ടെ കേട്ടോ. നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞു കിട്ടേണ്ട പരിഭാവം വേണം. അതുവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നേരം ഒന്ന് മാറിക്കിട്ടട്ടെ കേട്ടോ. വേപ്പില് ഇതവിടെ നിറമൊക്കെ മാറിക്കൂട്ടിട്ട് നമുക്ക് ഇതും അത് പ്ലേറ്റിക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് ഉപ്പ് ഇതുപോലെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചൂടാക്കി, മുൻകൂട്ടി നമ്മൾ കുറച്ച് ഉപ്പ് ചൂടാക്കി വെക്കുന്നത് നല്ലതാണ്. നമുക്ക് ഉപ്പ് പോരെങ്കിൽ പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ എപ്പോഴും ഉപ്പ് എടുക്കുമ്പോൾ കുറച്ച് അധികം എടുക്കാൻ നോക്കുക. എന്നിട്ട് ഉപ്പ് ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. പാകത്തിന് ഉപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം, ബാക്കി നമുക്ക് കുറച്ച് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഏകദേശം അളവിലാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം നമുക്ക് ഈ കായം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് മുരിഞ്ഞു കിട്ടണം കേട്ടോ. കായം ഇതുപോലെ ആയി കിട്ടണം. നമുക്കിതും പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം. ചൂടാറിയിട്ട് നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ജാറിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായി നമുക്ക് പൊടിച്ചെടുക്കാം. ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം. അതുപോലെ നമ്മൾ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉപ്പൊക്കെ ഞാൻ നോക്കി കറക്റ്റ് ആണ്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്ലീസ് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. താങ്ക് യു.